ഗുഡ് വിൽ ജംഗ്ഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തേർഡ് സെമസ്റ്ററിൻ്റെ എക്സാമിനേഷൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ ആയിരുന്നു ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്സ്. നല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു, എല്ലാവർക്കും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പാസ്സാകാൻ പറ്റുന്നൊരു പേപ്പറാണ്. പാസ് മാർക്ക് എന്ന് മാത്രമല്ല, എങ്ങനെ പോയാലും ഒരു 80% എബോവ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് ഉണ്ടായിരുന്നു. ആ വീഡിയോസ് കണ്ടവർക്ക് മാത്രം എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തും ആ വീഡിയോ കണ്ട് പഠിച്ചവർക്ക് എങ്ങനെ പോലും 90% ഇപ്പോൾ മാർക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. സെക്ഷൻ എയിൽ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും 10 questions അറ്റൻഡ് ചെയ്താൽ മതി, വേണമെങ്കിൽ കൂടുതൽ അറ്റൻഡ് ചെയ്യാം, സീലിംഗ് ഉണ്ട്. അപ്പോൾ 10 questions ഓരോ ക്വസ്റ്റ്യനും 3 marks തന്നെയാണ്. ആ കോവിഡ് ബെനഫിറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് യു മീൻ ബൈ ടൈം വാല്യൂ ഓഫ് മണിയാണ്. അത് അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, കാരണം 10 questions നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സി വി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് പോസിറ്റീവ് സ്ക്യൂനെസ് എന്നുണ്ട്, വാട്ട് യു മെൻ ബൈ മോഡ് എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, ജോമെട്രി പ്രോഗ്രഷൻ എന്താന്ന് ചോദിച്ചിട്ടുണ്ട്, എന്താണ് കർട്ടോസിസ് എന്ന് ചോദിച്ചിട്ടുണ്ട്, പിന്നെ ഒരു സീക്വൻസ് വന്നിട്ട് 10th term കാണാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഇയർ കാണാനായിട്ട്, എൻ വർക്കൗട്ട് ചെയ്യാനായിട്ട്. അതുപോലെ മീൻ കാണാൻ, ഇൻഡിവിജ്വൽ സീരീസിലെ മീൻ കാണാൻ ചോദിച്ചിട്ടുണ്ട്. സിഗ്മ എക്സ് ബൈ എൻ ചെയ്താൽ എല്ലാം കൂടി കൂട്ടിയിട്ട് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഐറ്റം ചെയ്താൽ നമുക്ക് ആ മീൻ കിട്ടും. പിന്നെ എന്താണ് റേഞ്ച്, കോഫിഷ്യന്റ് ഓഫ് റേഞ്ച് കാണാൻ, അതറിയാം. ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. എന്താണ് ക്വാർട്ടർ ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് ഡാറ്റയിലും എങ്ങനെയാണ് മീഡിയൻ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോർമുല ഞാൻ വളരെ വ്യക്തമായിട്ട് ഡിസ്ക്രീറ്റ് സീരീസ് ഇത് കണ്ടിന്യൂസ് ചെയ്തെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ് ലീനിയർ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ 10 questions ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സെക്ഷൻ ബിയിലോട്ട് പോവുകയാണെങ്കിൽ സെക്ഷൻ ബിയിലായിരിക്കും ചിലപ്പോൾ മേ ബി കുറച്ച് കോംപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ടാവാം. ആ 5 questions സെലക്ട് ചെയ്യാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ മേ ബി വന്നിട്ടുണ്ടാവാം. പക്ഷേ എന്നാൽ പോലും 4 questions പെർഫെക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് ഇപ്പോൾ ഒരു 4 questions പറഞ്ഞാൽ റേഞ്ചും കോഫിഷ്യൻ ഓഫ് റേഞ്ച് കാണാൻ വളരെ സിമ്പിളാണ്. റേഞ്ച് കാണാൻ ഹയസ്റ്റ് വാല്യൂന്ന് ലോവസ്റ്റ് വാല്യൂ കുറയ്ക്കുക, അതുപോലെ കോഫിഷ്യൻ്റ് കാണാൻ ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ഡിവൈഡ് ബൈ ഹയസ്റ്റ് വാല്യൂ പ്ലസ് ലോവസ്റ്റ് വാല്യൂ. അത് ആർക്ക് വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. അതുപോലെ ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്ത, വാട്ട് യു മീൻ ബൈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എങ്ങനെയാണ് സിമ്പിൾ ഇൻട്രസ്റ്റിന് ഡിഫറൻ്റ് ആയിട്ട് വരുന്നത് ചോദിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഡിഫറൻസ് എഴുതിയിട്ട് രണ്ടും എന്താണെന്ന് എഴുതിയിട്ട് അതിൻ്റെ ഇക്വേഷനൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി വയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് കാൽപിയസിൻ്റെ സ്ക്യൂനെസ് കാണാനായിട്ട് മീനും മീഡിയനും തന്നിട്ട് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. കോഫിഷ്യൻ ഓഫ് വേരിയേഷൻ സി വി ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അത് ചെയ്യാൻ അറിയില്ലെങ്കിൽ കുഴപ്പമില്ല, ബാക്കി നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വേറെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഇ എം ഐയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കഴിഞ്ഞ വട്ടം. ഇ എം ഐയുടെ എസ് എ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ വട്ടം 6 marks ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്നാൽ പോലും ആ 6 marks നല്ല രീതിയിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും, കാരണം ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചവർക്ക് വളരെ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. പിന്നെ ഇക്വേഷനാണ് 2x+3y=8, 3x+5y=10 പറയുന്ന ഇക്വേഷനാണ്. അതും സൈമൾട്ടേനിയസ് ഇക്വേഷൻ, എലിമിനേഷൻ മെത്തേഡോ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡോ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ കോഫിഷ്യന്റ് ഓഫ് മീൻ ഡീവിയേഷൻ ആണ്. അത് പഠിക്കാത്തവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാവാം, എന്നാൽ പോലും നമുക്ക് 4 questions സിമ്പിളായിട്ട് അതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി എസ് എ പാർട്ടിലോട്ട് പോവുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു സെക്ഷൻ, ഏറ്റവും സിമ്പിൾ സെക്ഷൻ പറഞ്ഞാൽ എസ് എ സെക്ഷനായിരുന്നു. കാരണം അതിനകത്ത് നല്ല ഒരു ആവറേജിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് അരിത്തമെറ്റിക് മീനിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ എംപിരിക്കൽ റിലേഷൻഷിപ്പ്, മീൻ ഗ്രേറ്റർ ദാൻ മീഡിയൻ ഗ്രേറ്റർ ദാൻ മോഡ് എന്ന് പറയുന്ന എംപിരിക്കൽ റിലേഷൻഷിപ്പ് ചോദിച്ചിട്ടുണ്ട്. അത് ചെയ്യാൻ അറിയാത്തവർക്ക് അത് വേണമെങ്കിൽ ഒരു പ്രോബ്ലമൊക്കെ വെച്ച് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതിനകത്ത്, കാരണം വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് പറയുന്നുണ്ട്. ഇൻ കേസ് അതറിയില്ലെങ്കിൽ 25th question 3a-2b വെരി വെരി സിമ്പിൾ. ആ മെട്രിക്സിനെ 3 ഇൻറ്റു ചെയ്യുക, ആ കിട്ടിയ ആൻസറിനെ 2b കാണാം. ഇത് 2 പിയിലെ മെട്രിക്സിലെ ബിയിലെ എലമെൻറ്റ് വെച്ച് ഇൻഡ്യൂസ് ചെയ്തിട്ട് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക, സിമ്പിളല്ലേ? അല്ലെങ്കിൽ ക്രാമേഴ്സ് റൂൾ ഉണ്ടായി, നമ്മൾ ഉറപ്പായിട്ടും പറഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ് ക്രാമേഴ്സ് റൂൾ അല്ലേ. ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് എക്സും വൈയും സെഡും വർക്കൗട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതും വളരെ സിമ്പിളാണ്. അപ്പോൾ പിന്നെ ക്വാർട്ടർ ഡിവിഷൻ ആണ്. അത് ചിലപ്പോൾ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവാം, എന്നാൽ പോലും ബാക്കി എല്ലാ ക്വസ്റ്റ്യൻസും വളരെ സിമ്പിളാണ്. എന്തായാലും നമ്മുടെ തേർഡ് സെമസ്റ്ററിൻ്റെ ഫസ്റ്റ് എക്സാമിനേഷൻ വളരെ ആശ്വാസകരമായിട്ടൊരു എക്സാമിനേഷൻ തന്നെയായിരുന്നു. തൊട്ടടുത്ത് തന്നെ ഞാൻ എന്തായാലും നാളത്തെ പ്രൊഫഷണൽ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഉടനെ തന്നെ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, പ്രൊഫഷണൽ സ്കില്ലിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.